പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര നാളായി തുടങ്ങിട്ട്? വന്നിട്ട് എത്രയായി? കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കണ്ടിരുന്നു ഡോക്ടറെ. ഏ, അപ്പൊ എനിക്ക് തന്നിട്ട് കഴിഞ്ഞ ശനിയാഴ്ച കണ്ടിരുന്നു ഞങ്ങള്. പിന്നെ പിന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നൊന്നും ഉണ്ടായില്ലല്ലോ. അതല്ലേ നമുക്ക് ആവശ്യം. എവിടെ വീട്? എല്ലാ ദിവസം മരുന്നും പരിപാടിയൊക്കെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ മരുന്ന് രണ്ടു മൂന്ന് നേരമൊക്കെ. ഇപ്പൊ മരുന്നൊന്നും കഴിക്കില്ലല്ലോ. ഇല്ല, കഴിച്ചിട്ടില്ല. പിന്നെ സന്തോഷമായില്ലേ? എല്ലാരോടും പറയാ. പിന്നിപ്പോ ബാക്കിയുള്ളവർ പറയണൊക്കെ ഒന്ന് കേൾക്കാം. വേറെ ആൾക്കാർക്ക് ഇത് കേട്ടിട്ട് ഒരു വിശ്വാസം വരട്ടെ. അങ്ങനെ വരാൻ പറഞ്ഞത് അല്ല. ഇനി വേറെ അവിടെ അടുത്ത് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാ തലകറക്കം? അതെ, അവരോടൊക്കെ ഇത് കാണാൻ പറയും. ഉഷ സംസാരിക്കുന്നില്ലല്ലോ. ഉഷ അല്ലേ? ഒരു രണ്ടാൾ വന്നിട്ട് വരും, ഒരു മിണ്ടില്ല. ഒരാളും കൂടെ വരുന്നു. വണ്ണ അനിൽകുമാർ ഇസ് കമ്മിങ്. നോക്കട്ടെ, അനിൽകുമാർ വീഡിയോ അല്ലേ? വീഡിയോ ഉണ്ട്, വീഡിയോ മതി മതി. അനിൽകുമാറാണ് ഇന്നത്തെ ഹീറോട്ടാ. ഒന്ന് പറഞ്ഞോ കാര്യങ്ങള്. അല്ല, അത് പറയാൻ പറ്റില്ല. ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞേക്കണ്. കാരണം എന്റെ ഈ ആൻസൈറ്റി എന്നെ വിട്ടു മാറണില്ല ഡോക്ടർ. കിടക്കുമ്പോ കറങ്ങണതായിട്ട് തോന്നും. എന്നാലല്ലേ കറക്കം മാത്രമല്ലി കൊണ്ട് പാമ്പിനും പാമ്പിനും പേടി. അല്ല, ഞാൻ പറയട്ടെ, ഈ മൂന്നര കൊല്ലായി ഇപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട്. ഈ മൂന്നര കൊല്ലത്തില് പാമ്പിനെ പേടി, ഈ അമ്മ പോയോട് കൂടിയുള്ള പേടി, പിന്നെ കൊറോണ പേടി, ഈ പേടികൾ മുഴുവനും എന്റെ മനസ്സിൽ കിടക്കാല്ലേ. അപ്പൊ പിന്നെ ഈ ഇപ്പൊ ഈ ചെവി മൂളിച്ച രണ്ടാമത് വന്നിട്ടുണ്ട്. ചെവി ഇന്ന് ചെവി വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടറെ മുറിയിൽ വന്ന് അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്, ഡോക്ടറെ പുറത്തെ ക്യാമറകളൊന്ന് കണ്ടോ ഡോക്ടർ? അതാണ് ഞാൻ. ആ ക്യാമറ കണ്ടിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കാമായിരുന്നു. ഞാൻ വരുന്ന ഒരു ക്യാമറ ഓൺ ചെയ്ത് നോക്കേണ്ടതായിരുന്നു. വേണമെങ്കിൽ ജയത്തിന് കാണിച്ചു കൊടുത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല ആ ക്യാമറയിലെ കാര്യങ്ങൾ. അതില് കണ്ടില്ലേ ഞാൻ ആ പൂച്ചട്ടി? ആ പൂച്ചട്ടിയുടെ അവിടെ ഇരിക്കണില്ല. ഹലോ, പേഷ്യന്റിനെ നോക്കിക്കോളും. അല്ല, പേഷ്യന്റ് നോക്കി നിങ്ങൾ സംസാരിച്ചോ, കുഴപ്പമില്ല. ഞാൻ പേഷ്യന്റ് നോക്കിക്കോളാം. വാസുദേവ്, വാസുദേവ്, വഴിവെക്കില. ഓ ഫൈൻ, എനിക്കെന്തായാലും മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ള ജോഷ് ഉള്ളതുകൊണ്ട് കേൾക്കാമോ? കേക്കാം 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 കേക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എപ്പോഴും ഞാന് ഇതില് അറ്റൻഡ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ മിസ്റ്റർ അനിൽകുമാറിനെ ഭേദമായ നമ്മള് കേട്ടോണ്ടിരിക്കുന്നു. അനിൽകുമാറിന്റെ ആൻസൈറ്റി പോയിട്ടില്ല. അനിൽകുമാറിന്റെ സന്തോഷം. ഒരു ഒരു കാര്യം ചെയ്യാം വാസുദേവ്, ടേക്ക് കൺട്രോൾ. ഞാനൊരു ഒരു പേഷ്യന്റ് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ഡിസ്കസ്. ഭേദമായ അനിൽകുമാറിന്റെ ഭേദമായ മിസ്റ്റർ അനിൽകുമാറിന്റെ ഫീഡ്ബാക്ക്
അല്ല എനിക്ക് മറ്റേ ആൻസൈറ്റി പോയിട്ടില്ല, പുള്ളിക്ക് ഇപ്പൊ കുറച്ച് അലൂസിനേഷൻ ഒക്കെ ഉണ്ട്. ആൻസൈറ്റി പോയിട്ടില്ല, ആൻസൈറ്റി ആൻസൈറ്റി പോകണം മിസ്റ്റർ അനിൽകുമാർ. ആൻസൈറ്റി പോകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മിസ്റ്റർ അനിൽകുമാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ആൻസൈറ്റി പോകുക തന്നെ വേണം. നടു റോഡില്, അതെ അതെ. പക്ഷെ എനിക്ക് എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്റെ ഒരു ജീവിത വ്രതമാണ്. മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ളതേ പേരമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ്. പേരമ്മയ്ക്കും പേരമ്മയുടെ രവി ഡോക്ടർക്കും പേരമ്മ, അതെ അതെ, അതെ. റോഡിൽ ആരവം, റോഡിൽ എവിടെയും ആരവം. അപ്പോ എന്തായാലും പേരമ്മയ്ക്കും പ്രിയപ്പെട്ട രവി ഡോക്ടർക്കും പേരമ്മയ്ക്കും പ്രിയപ്പെട്ട രവി ഡോക്ടർക്കും ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടായി എനിക്ക് പറ്റുന്നത്രയും സന്ദർഭം ഈ വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കണം എന്നുള്ളത് ജീവിതാഭിലാഷമായി മാറിയിരിക്കുന്നു. അപ്പൊ മിസ്റ്റർ അനിൽകുമാർ, പിന്നെ ഭേദമായ മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. ഡോക്ടറുടെ കൈകളാൽ ഭേദമായിട്ട് പിന്നെ ഡോക്ടറെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ, ഡോക്ടർക്ക് പ്രയാസമൊന്നും വരൂല. പക്ഷെ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് ആലോചിച്ചു നോക്കണം, ഈ മനുഷ്യന്റെ പ്രിയപ്പെട്ട രവി ഡോക്ടറുടെ കൈകളാലാണ് നിങ്ങൾ ഭേദമായത് എന്നുള്ളത്, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ഇതേക്കുറിച്ച് പ്രിയപ്പെട്ട രവി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കാതോർക്കാം. രവി ഡോക്ടർ എല്ലാരും പങ്കെടുക്കണം, എല്ലാം പറയണം ആഗ്രഹിക്കുന്ന ആളാണ്. അത് ബാക്കിയുള്ളവർക്ക് ഒരു പ്രയോജനമായിരിക്കും. ഞാനീ പറഞ്ഞ അതേ കാഴ്ചപ്പാടാണ് അങ്ങും വിശ്വസിക്കുന്നത് അല്ലേ? അതെ. അപ്പോ നമ്മള് രവി ഡോക്ടർക്ക് അമ്പലത്തിൽ നമ്മൾ കാണിക്ക വെക്കും. അമ്പലത്തിൽ നമ്മൾ കാണിക്ക വെക്കുന്ന എന്താണ്? ഒന്നുകിൽ എന്തെങ്കിലും നമ്മുടെ കാര്യം ശരിയായിട്ട്, അല്ലെങ്കിൽ ശരിയാകാൻ വേണ്ടി. അപ്പൊ ഈ രണ്ട് അവസരത്തിലാണ് നമ്മൾ അമ്പലത്തിൽ കാണിക്ക വെക്കുന്നത്. അപ്പം രവി ഡോക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് രവി ഡോക്ടർ മുഖാന്തരം നമുക്ക് കാര്യം ശരിയായാൽ, ഇയർ ബാലൻസിന്റെ പ്രശ്നം ശരിയായാൽ, ആ ഒരു കാണിക്ക നമ്മൾ വെക്കണം. ആ കാണിക്ക വെക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടാണ്. പിന്നെ രവി ഡോക്ടർ മുഖാന്തരം, രവി ഡോക്ടറെ കേട്ടറിഞ്ഞാൽ നമ്മൾ ഈ വെബിനാറിൽ പങ്കെടുക്കണം. അതെന്തിനു വേണ്ടിയാണ്? രവി ഡോക്ടർ മുഖാന്തരം ഈ പ്രശ്നം ശരിയാകാൻ വേണ്ടിയാണ്. അപ്പൊ ബിഫോർ ആഫ്റ്റർ നമ്മൾ ഈ വേറൊരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ഈ കഷണ്ടി മാറ്റുമ്പോ, രവി ഡോക്ടർ സോറി, വേറെ പിന്നെ എന്താ പറയാ, തെറ്റായി എടുക്കരുത്. കഷണ്ടിയുടെ എങ്ങനെയാന്ന് വെച്ചാൽ, കഷണ്ടി ബിഫോർ ആഫ്റ്റർ എന്ന് പരസ്യം ചെയ്യില്ലേ ഹെയർ വീവിംഗ് കമ്പനികള്? അപ്പൊ ബിഫോർ ആഫ്റ്റർ ആയിരിക്കണം രവി ഡോക്ടറുമായിട്ടുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള ആ അടുപ്പവും, പിന്നെ ആ ഒരു നന്ദി സൂചകമായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ പറ്റുക, എല്ലാം നമ്മള് ആ രീതിയിലായിരിക്കണം എന്നുള്ളത് വളരെ ഒരു നമ്മളെ ഒരു ജീവിത വ്രതമായിട്ട് നമ്മൾ എടുക്കണം. അതാണ് ഈ അവസരത്തിൽ എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. എന്നെ കേൾക്കുന്ന എത്ര പേര് എന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എന്റെ കാഴ്ചപ്പാട് ശരി എന്ന് തോന്നുന്നത് കൊണ്ട് എനിക്ക് ഇത് ഏത് വേദിയിലും പറയാൻ മടിയില്ല. ഇവിടെ എന്നല്ല, ഈ വെബിനാർ എന്നല്ല, എനിക്ക് ഏത് വേദിയിലും എനിക്ക് എന്റെ
നിലപാട് ശരിയായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന നിലപാട് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞിരുന്നു, നമ്മൾ വഴിവക്കിൽ നിന്നായാലും 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആയാൽ പോലും ഈ പുണ്യാത്മാവിന്റെ വെബിനാറ്, ഈ പ്രിയപ്പെട്ട രവി ഡോക്ടറുടെ വെബിനാറ് നമ്മൾ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. അത് ഞാൻ വെറുതെ പറയുക മാത്രമായാല് അതിലൊരു രസം ഉണ്ടാവില്ല. പക്ഷെ ഞാനത് ഞാനായിട്ട് തന്നെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കേട്ടിരിക്കുന്നവർക്ക് തോന്നും ഇയാള് പറയുക മാത്രമല്ലല്ലോ, ഇയാള് പറഞ്ഞ കാര്യം ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ആ ഒരു കാഴ്ചപ്പാട് വളരെ അത്യാവശ്യമാണെന്ന് ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോ പ്രിയപ്പെട്ട രവി ഡോക്ടറുടെ സബരിയിൽ സുഖപ്പെട്ട ലേറ്റസ്റ്റ് മുഖം എന്ന് എനിക്കറിയാവുന്ന മിസ്റ്റർ അനിൽകുമാറിന്റെ കൂടുതൽ ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മിസ്റ്റർ അനിൽകുമാർ ലൈനിലുണ്ടോ? ഞാൻ തുടങ്ങിയിട്ടേക്കാം. ഞാനേ ഡോക്ടറെ ഞാൻ പറയണ കേക്കോ. അപ്പൊ ഞാൻ ഇവിടുന്ന് വരണത് ഭയങ്കരമായ ആൻസൈറ്റിയോട് കൂടിയാണ്. പക്ഷെ ഡോക്ടറുടെ മുറിയില് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്. ഡോക്ടർക്ക് അപ്പൊ എന്നെ കണ്ടപ്പോ എനിക്ക് ആൻസൈറ്റി ഇല്ല എന്നുള്ള രീതി തന്നെയാണ് ഡോക്ടറെ എന്നെ കാണുന്നത്. പിന്നെ ഡോക്ടർ എന്നെ കിടത്തിയിട്ടും അങ്ങോട്ട് ചരിച്ചും ഇങ്ങോട്ട് ചരിച്ചും എന്തൊക്കെ കാണിച്ചിട്ടും എനിക്ക് തലകറക്കം വന്നില്ല. ഡോക്ടറെ ആ മുറിയില് ദൈവികമായ എന്തോ ഒരു സംഭവം ഉണ്ട്. അത് നമുക്ക് അത്ഭുതം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ചെവി മൂളൽ ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒന്നാമത്തെ ഞാനിവിടെ ഒറ്റയ്ക്കായ എന്റെ പേരിലും ഈ അതൊക്കെയാണേ കുറെ കാര്യം എന്റെ മനസ്സാണ്. മനസ്സൊരു എന്താ പറയാ, നല്ലതുമാണ് ചീത്തയാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം. മനസ്സ് പറയും നീ പുറത്തേക്ക് പോയാൽ നീ വീഴും, നീ പുറത്ത നീ അൻറ്റ വീഴും, നീ അങ്ങോട്ട് പോയാൽ വീഴും. അങ്ങനെ മനസ്സ് എന്നെ പിറകോട്ടടിച്ച് വീടിന്റെ അകത്ത് തളച്ചിട്ടേക്കാണ്. എനിക്കൊക്കെ അറിയാം, പക്ഷെ എന്റെ മനസ്സ് കേൾക്കണില്ല. എന്താ ചെയ്യുക? എന്റെ തലകറക്കത്തിന് നല്ല കുറവുണ്ട്. പിന്നെ ഡോക്ടർ പറയുന്ന ആ എക്സസൈസ് ഞാൻ ചെയ്യുകയും ചെയ്തു. അത് ആദ്യമൊന്നും തുടങ്ങാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. അപ്പോഴേക്കും നമ്മൾ പേടിച്ചു പോകും. പിന്നെ പതുക്കനെ വീണ്ടും വലത്തോട്ട് തല തിരിച്ചു നോക്കും, തിരിച്ച് ഞാൻ ശരിയാക്കി വയ്ക്കും. അപ്പൊ പക്ഷെ ഈ പറഞ്ഞോണം ഇപ്പൊ ഇത്തിരി മുമ്പ് വരെ എനിക്ക് ഈ ആൻസൈറ്റിയുടെ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോഴാണ് നമ്മൾ ഈ തലകറക്കത്തിന്റെ ഒരു തോന്നൽ ഉണ്ടാവണതേ. അത് ഈ ഇത്രയും കൊല്ലായിട്ട് കൊണ്ടു നടക്കല്ലേ. അപ്പൊ ആ മരുന്ന് ഡോക്ടറും അതിന്റെ ഡോക്ടർ പറയണത് കുറച്ചാളും കൂടി നീ കഴിക്കുക, ഇല്ലാണ്ട് നടക്കില്ല. എന്തായാലും ഞാൻ ആ ഡോക്ടറുടെ മരുന്ന് കുറച്ചാളും കൂടി കഴിക്കാൻ തീരുമാനിച്ചേക്കാണ്. രണ്ടാഴ്ച കഴിഞ്ഞു വന്നിട്ട് ഞാൻ എന്റെ നല്ല മിസ്റ്റർ അനിൽകുമാർ മറ്റൊരു തിരുത്ത് ഞാൻ വരുത്താം. നിങ്ങൾ പറഞ്ഞതിൽ ബാക്കി എല്ലാ കാര്യവും ഞാൻ യോജിക്കുന്നു. രവി ഡോക്ടർ ഈ പറഞ്ഞ പോലെ രവി ഡോക്ടർ തന്നെ ഞാൻ സൂചിപ്പിക്കാറുള്ള പോലെ പുണ്യാത്മാവെന്ന് പറയാം. രവി ഡോക്ടറിൽ ഒരു പുണ്യാത്മാവ് സന്നിവേശിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ രവി ഡോക്ടർക്ക് കൈപുണ്യം നൈപുണ്യം ഇത് രവി ഡോക്ടർ സ്വയമേവ ഉണ്ട്, അല്ലെങ്കിൽ രവി ഡോക്ടർക്ക് ഇത് സമ്മേളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല എന്താ പറയാ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഭേദമായി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആങ്സൈറ്റിയും കൂടെ നമ്മള് കൃത്യമായിട്ട് നമ്മള് വളരെ ശ്രദ്ധാപൂർവം അത് മാറ്റിയെടുക്കാൻ തന്നെ മാറാതെ വരില്ല. കാരണം ഈ അലട്ടുന്ന പ്രശ്നം ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇതൊരു പ്രശ്നമല്ല, ആക്ച്വലി ഇതൊരു പരീക്ഷണമാണ്. ഇത്രയും പരീക്ഷണം തരണം ചെയ്യാമെങ്കിൽ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ സുഖമായിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ ഓക്കെ. അപ്പോ എനിക്കൊരു ചെറിയൊരു ലീവ് തരണം. ഞാന് ഈ മീറ്റിംഗിൽ നിന്ന് പോവുകയാണോ എന്നല്ല, എനിക്ക് ചിലപ്പോ എന്താണ് എന്റെ അമ്മാവന്റെ അവിടെ പോയിട്ട് ഇത് പങ്കെടുക്കാൻ പറ്റും. അമ്മാവന്റെ അവിടെ പോവാനുള്ള ആ ഒരു ദൂരം, അതെനിക്ക് വാഹനം ഓടിക്കേണ്ടതുള്ളത് കൊണ്ട് ഓക്കെ. പക്ഷെ എനിക്ക് ഞാൻ കഴിവതും ഞാൻ ഇത് തുടരും. രവി ഡോക്ടറെ കാണുവാൻ അമാന്തിക്കാതെ
എന്നുള്ള ഒരു കൊച്ചു ഗാനശകലം സമർപ്പിച്ചുകൊണ്ട് താൽക്കാലിക വിടവാങ്ങൽ, അത് സ്ഥിരമാകുമോ താൽക്കാലികമാകുമോ എന്ന് അല്പനിമിഷത്തിനകം നമുക്ക് തിരിച്ചറിയാം. ശ്രീമതി കവിതയ്ക്ക് സ്വാഗതം. അതോടുകൂടി എന്റെ താൽക്കാലിക വിടവാങ്ങൽ ഓക്കെ ഓക്കെ പെർമിറ്റഡ് ഓക്കെ ഫൈൻ താങ്ക് യു. എനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളില്ല. അതിപ്പോ ഒരു 3 മാസമായി ഞാൻ സാറിന്റെ അടുത്ത് വന്നിട്ട് ചികിത്സ തുടങ്ങിയിട്ട് 3 മാസമായി. എനിക്കിപ്പോ വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. സാർ എനിക്ക് ക്ലിയർ ആവണ്ടേ? സാർ എനിക്ക് തലക്കറക്കം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോ തലക്കറക്കം കുറഞ്ഞു. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ല. ചെവിക്ക് ഒരു മൂളിച്ച പോലെ തോന്നുന്നുണ്ട്. ചെവിയിലെ മൂളിച്ച തുടർന്ന് നിൽക്കണമെങ്കിൽ അതിന് മെഡിസിൻ വേണം. അതിനും നാളെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ മെഡിസിൻ പറഞ്ഞുതരാം കേട്ടോ. ശരി സാർ, ശരി, താങ്ക് യു സാർ. വെരി 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 താങ്ക്സ്. അനിൽകുമാറെ ഡോക്ടറെ പറഞ്ഞോളൂ. വേറെ ബാക്കിയുള്ളവർക്ക് അറിയണില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുക. അതെ, മൈക്ക് രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം അൺമ്യൂട്ട് ചെയ്തിട്ടേ ആ ഇയർഫോണിന്റെ ആ ജാക്കൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ചാ മതി, ക്ലിയർ ആവും. അല്ലാണ്ട് നെറ്റ്വർക്ക് മാത്രം പ്രോബ്ലം ആയിരിക്കില്ല. അവരോട് ഞാൻ പറയണത് ഇപ്പൊ അവര് കേൾക്കുന്നുണ്ടാവോ? കേൾക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും മ്യൂട്ട് ആക്കുക, പിന്നെ ആ ജാക്ക് ഒന്ന് പിടിച്ച് തിരിക്കുക ചെറുതായിട്ട് ആ ഇയർഫോണിന്റെ. ഇല്ല, അയ്യോ എനിക്ക് കവിതയൊന്നുമില്ല. ഞാൻ ആ കവിത ഇടയറ്റാവില്ല അമ്മയുടെ കവിത ഡോക്ടർക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? നന്നായിണ്ടോ? അല്ല, എന്തെങ്കിലും ആവട്ടെ. ഡോക്ടറെ ഈ ചെവി മൂളിച്ചേക്ക് അപ്പൊ എനിക്കും മരുന്ന് പറഞ്ഞു തരും. ടെൻഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മാറട്ടെ. അതെ, അല്ല അന്ന് ഒട്ടും ഉണ്ടായില്ലെന്നേ. അന്ന് ഞാൻ എന്തൊരു സന്തോഷത്തിലായിരുന്നു അറിയാമോ? അന്ന് ഇങ്ങടെ അവര് 70 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. അവര് എന്നെ ഉപദേശിച്ചോണ്ടേയിരിക്കായിരുന്നു. അതായത് ഡോക്ടറെ അടുത്തേക്ക് ഇവര് വരുമ്പോ ഇനി ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ കാശും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ എന്നെ ചീത്ത പറഞ്ഞു കൊണ്ടാണ് ഇവര് എന്നെ കൊണ്ടുവന്നത്. അതായത് ഡ്രൈവർ അമ്മാവന്റെ മോൻ മറ്റു രണ്ട് ചേട്ടന്മാര്. ഏറ്റെടുക്കട്ടെ. ക്ലിയർ ആയി അനിൽകുമാറിന്റെ ആൻസൈറ്റി. അതെ, അത് ശരി. അത് അതെന്തായാലും അത് മിസ്റ്റർ അനിൽകുമാർ, ഒരു കാര്യമുണ്ട്. റെബി ഡോക്ടർക്കുള്ള ഒരു ആദരമായിട്ടെങ്കിലും ആ ആൻസൈറ്റി മാറ്റണം, മനസ്സിലായോ? അത് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫ്രണ്ട്ലി സജഷൻ ആയിട്ട് മിസ്റ്റർ അനിൽകുമാറിന് സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ അത് മിസ്റ്റർ അനിൽകുമാറിന് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫ്രണ്ട്ലി സാറെ, ഞാൻ എനിക്ക് ഇതെല്ലാനും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല, എല്ലാനും അറിയാം. എന്റെ മനസ്സിനോട് ഞാനിത് പറഞ്ഞിട്ട് സമ്മതിക്കണില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാണ്? അതൊക്കെ മിസ്റ്റർ അനിൽകുമാർ, ഞാൻ അതിനെ ഒന്ന് ഇടപെടാം. ഇതെല്ലാം നിങ്ങൾക്ക് ശരിയായി കിട്ടും. ഇന്ന് ഇതാ ഇന്നത്തെ ഡേറ്റ്, ഇന്ന് ഒക്ടോബർ 2 ആവുമ്പോഴത്തേക്കും ഒക്ടോബർ 2 എന്റെ ജന്മദിനമാണ്. ഞാൻ ആ രീതി പറയുമല്ല, ഒക്ടോബർ 2 ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ഓക്കെ മിസ്റ്റർ അനിൽകുമാർ, ഒക്ടോബർ 2 എന്നുള്ളൊരു ദിവസം നിങ്ങൾക്ക് യാതൊരു ആങ്സൈറ്റി ഇല്ലാത്ത മിസ്റ്റർ അനിൽകുമാർ എന്ന പുതിയ മനുഷ്യനെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഓക്കെ, എന്തായാലും എനിക്ക്
ഞാൻ വീഡിയോ ചെയ്യാം. വീഡിയോയില് വന്നാൽ മാത്രമേ ആ ഒരു നാച്ചുറാലിറ്റി വരുള്ളൂ. സംസാരിച്ചോളൂ, മൈക്ക് മൈക്ക് ഓൺ ചെയ്യ. എന്റെ മൈക്ക് നളിനി പറഞ്ഞോളൂ. നളിനി മിസ്റ്റർ പറഞ്ഞോളൂ. എന്നെയാണോ? അല്ലല്ല, ഇവിടെ ഒരാളുണ്ട്. പക്ഷേ അപ്പോ മിസ്റ്റർ അൽപ്പറിനെ നമുക്ക്, അല്ലല്ല, ഞാൻ പറയുന്ന ഡോക്ടർ, ഞാൻ പറയുന്നത് ഒക്ടോബർ 2, ഇന്ന് ഇപ്പൊ സെപ്റ്റംബർ 2, ഒക്ടോബർ 2 ആവുമ്പോ പുതിയൊരു അനിൽകുമാറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പുതിയൊരു മുഖത്തെ പരിചയപ്പെടാം. ഈശ്വരം വേരപ്പൻ, അതായത് എന്റെ ചെറിയ അമ്മായിയുടെ അച്ഛനാണ്. ഈശ്വരം വേരപ്പനെ ഒരു ഹായ് പറയാം. വേരപ്പ ഹായ്. ഈ കൂട്ടായ്മയ്ക്ക് ഈശ്വരം വേരപ്പന്റെ ഒരു ഹായ് അത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അങ്ങയുടെ സമപ്രായം ആയിരിക്കും, അങ്ങയുടെ സമപ്രായം ആയിരിക്കാം ഈശ്വരം വേരപ്പൻ. ആണെങ്കിലും ഈശ്വരം വേരപ്പനെ ഇന്ന് ഈ വേദിയിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തോഷം അറിയിക്കുന്നു. വേരപ്പനോടും അതെ, പിന്നെ ഇവിടെ എന്റെ ചെറിയ മുത്തശ്ശിക്ക്, ചെറിയ അമ്മാവൻ, എല്ലാരോടും ആയിട്ട് ഞാൻ അറിയിക്കുന്നു. അപ്പോ എന്താണെങ്കിലും, അപ്പൊ മിസ്റ്റർ അനിൽകുമാറിന്റെ കാര്യത്തിലേക്ക് തിരികെ എത്താം. മിസ്റ്റർ അനിൽകുമാർ ഈ പറഞ്ഞ പോലെ മനസ്സിൽ ടെൻഷൻ സൂക്ഷിച്ച് നിൽക്കുന്നു. അപ്പൊ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഭേദമായെങ്കിലും, അല്ല പറഞ്ഞു തീരട്ടെ, ഇയർ ബാലൻസിന്റെ പ്രശ്നം ആണെങ്കിൽ പോലും എന്താണ്, അത് തീർന്നെങ്കിൽ പോലും മനസ്സിൽ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ടെൻഷൻ, ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ കോളിൽ ഒരു ടെൻഷൻ. അപ്പോ അത് ഞാന് ഇന്നത്തെ അവസരത്തില് മനസ്സാ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്ലി സജഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്കം, നല്ലൊരു ഔട്ട്കം ആയിരിക്കും ഒക്ടോബർ മാസം 2 മിസ്റ്റർ അനിൽകുമാറിനെ നമ്മൾ കാണുമ്പോൾ. ഒക്ടോബർ മാസം 2 ശേഷം മിസ്റ്റർ അനിൽകുമാറിനെ നമ്മൾ കാണുമ്പോൾ ഒരു ടെൻഷനും ഒരു മനഃപ്രയാസവും ഇല്ലാത്തൊരു മിസ്റ്റർ അനിൽകുമാറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രോഗ്രാമിലൂടെ തന്നെ, ഈ പ്രോഗ്രാം ഒക്ടോബർ 2 ശേഷമുള്ള വ്യാഴ്ച എന്ന് പറയുന്നത് ഒക്ടോബർ 7, അതെന്റെ ഒരു കസിന്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോ ഒക്ടോബർ 7 എന്നൊരു ദിവസം വരുമ്പോൾ ഈ വെബിനാറിൽ മിസ്റ്റർ അനിൽകുമാർ ഒരു ടെൻഷൻ രഹിത അനിൽകുമാറായി പങ്കെടുക്കും എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആ ചേച്ചിയെ നമുക്ക് വെൽക്കം ചെയ്യാം. ആ ചേച്ചിയുടെ പേരെന്താണ്? നളിനി. നളിനി സംസാരിച്ചോളൂ. ആ നളിനി ചേച്ചി നമസ്കാരം. നളിനി ചേച്ചിക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. നളിനി ചേച്ചി, നളിനി ചേച്ചിയെ കേൾക്കാൻ കാത്തിരിക്കുന്നു. ഈ ഒരു വെബിനാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വെബിനാർ നമ്മൾ വ്യാഴാഴ്ചകളിൽ കൃത്യമായും എവിടെ നിന്നായാലും പങ്കെടുക്കും. അതിന് വ്യക്തമായ സന്ദേശത്തോടുകൂടി ഇന്ന് റോഡ് സൈഡിൽ നിന്നും ഈ വെബിനാറിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ റോഡ് സൈഡിൽ നിന്നായാൽ പോലും നമ്മൾ ഈ വെബിനാറിൽ പങ്കെടുത്തിരിക്കണം. എന്താണെങ്കിലും വളരെ വളരെ നല്ല പ്രോഗ്രാം. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട രവി ഡോക്ടർക്കുള്ള പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാത്രമല്ല ഒരു ഗാനം. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയ നെന്നരികിൽ വരില്ല എങ്കിൽ എന്ന് പറഞ്ഞ പോലെ അതിന് ഞാൻ ഒരു പാരഡി പാടാം. എന്തിനി ചെവി രണ്ടും, എന്തിനി കണ്ണ് രണ്ടും, രവി ഡോക്ടറെ കാണുവാൻ നമ്മൾ ചെന്നില്ല എങ്കിൽ. എന്തിനി ചെവി രണ്ടും, എന്തിനി കണ്ണുകൾ രണ്ടും, രവി ഡോക്ടറെ കേൾക്കുവാൻ നമ്മൾ ഇരുന്നില്ല എങ്കിൽ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ എന്നുള്ളത് മോഡിഫൈ ചെയ്താണ് നേരത്തെ കേട്ടത്. അപ്പോ ഇതാണ് എനിക്കിന്ന് ഗാനാഞ്ജലിയായിട്ട് പ്രിയപ്പെട്ട രവി ഡോക്ടർക്കും ഈ വെബിനാറിനും നൽകാനുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് സ്നേഹോഷ്മളമായ ഇന്ന് പങ്കെടുത്ത ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കാൻ പരമാവധി ശ്രമിക്കുകയും അതിന് കുറെയൊക്കെ സാധിക്കുകയും ചെയ്ത ചാരിതാർത്ഥ്യത്തിൽ
നന്ദി പറയുന്നു, നമസ്കാരം. താങ്ക് യു ഫോർ ഓൾ. ക്ലോസ് ചെയ്യണം കേട്ടോ. അടുത്ത ചിലർക്ക് സംസാരിക്കും. അതാണ് അങ്ങ് പറഞ്ഞ പോലെ താങ്ക് യു ഫോർ ഓൾ ആണ്. ഹലോ, ദാറ്റ്സ് അപ്പ് ഫോർ ദ ഡേ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഹലോ, ഓക്കെ.